ഏവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം സാറാ ജോസഫ് എന്ന എഴുത്തുകാരിയെ മുൻനിർത്തിയുള്ള ക്ലാസ്സാണ് ഇന്നത്തേത് അവരുടെ പ്രധാനപ്പെട്ട ചെറുകഥകളും നോവലും ലേഖനങ്ങളും എല്ലാം ഈ ക്ലാസ്സിലൂടെ നമുക്ക് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ഒടുവിലാണ് സാറാ ജോസഫ് ചെറുകഥാ രംഗത്തേക്ക് വരുന്നത് സ്ത്രീകൾക്കു വേണ്ടി പ്രതിരോധം തീർക്കുന്ന കഥകളാണ് സാറോ ജോസഫിൻ്റെ രചനാലോകത്തിൽ ഏറെയും കാണാൻ സാധിക്കുക സ്വന്തം അസ്തിത്വവും സ്വരവും സ്വാതന്ത്ര്യവും തിരിച്ചറിയാൻ ശ്രമിക്കുന്ന പ്രതിരോധിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെയും പ്രമേയങ്ങളെയും കഥയിൽ ആവിഷ്കരിക്കാൻ സാറ ജോസഫ് മടി കാണിച്ചതേയില്ല ഈ ലോകം സ്ത്രീയുടേത് കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്ത്രീക്കും കൂടി പ്രാതിനിധ്യം നൽകുന്ന ഒരു പുതുലോക സൃഷ്ടിക്കു വേണ്ടിയാണ് സാറോ ജോസഫ് നിലകൊണ്ടത് സാറോ ജോസഫിന് മൂന്ന് പ്രധാനപ്പെട്ട ലേഖനങ്ങളുടെ പേരിൽ ഏറെ പ്രശസ്തി ലഭിച്ചിട്ടുണ്ട് ആ മൂന്ന് ലേഖനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് അടുക്കള തിരിച്ചു പിടിക്കുക ഒന്നാമത്തെ ലേഖനത്തിൻ്റെ പേര് അടുക്കള തിരിച്ചു പിടിക്കുക ഉപഭോഗ സംസ്കാരത്തിൽ വിപണനം ചെയ്യാനുള്ളവരല്ല സ്ത്രീകൾ എന്ന് പ്രഖ്യാപിക്കുന്ന ലേഖനമാണ് അടുക്കള തിരിച്ചു പിടിക്കുക എന്നത് രണ്ടാമത്തെ ലേഖനം സൗന്ദര്യ മത്സരത്തിൻ്റെ രാഷ്ട്രീയം എന്നതാണ് ലേഖനത്തിൻ്റെ പേര് സൗന്ദര്യ മത്സരത്തിൻ്റെ രാഷ്ട്രീയം സൗന്ദര്യ വസ്തുക്കളുടെ അമിതമായ ഉപഭോഗത്തിനെതിരെ എഴുതിയ ലേഖനമാണ് ഇത് മൂന്നാമത്തേത് ഭഗവത്ഗീതയുടെ അടുക്കളയിൽ എഴുത്തുകാർ വേവിക്കുന്നത് എന്നതാണ് മതേതര മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടി സ്ത്രീ സ്വത്വത്തെ ലയിപ്പിക്കുന്ന ഈ ലേഖനത്തിന് അത് എഴുതിയ കാലത്ത് ഏറെ കോളിളക്കം സൃഷ്ടിക്കാൻ സാധിച്ചു ശ്രദ്ധിക്കേണ്ട മൂന്ന് ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് അത് മൂന്നും ലേഖനങ്ങളുടെ പേരുകളാണ് ഒന്ന് അടുക്കള തിരിച്ച് പിടിക്കുക രണ്ട് സൗന്ദര്യ മത്സരത്തിൻ്റെ രാഷ്ട്രീയം മൂന്ന് ഭഗവത്ഗീതയുടെ അടുക്കളയിൽ എഴുത്തുകാർ വേവിക്കുന്നത് ഇത് മൂന്നും ലേഖനങ്ങളാണ് എഴുതിയത് സാറ ജോസഫാണ് ഓർക്കുക അടുത്തത് ചെറുകഥയുടെ ലോകമാണ് ആദ്യ കഥാസമാഹാരം മനസ്സിലെ തീ മാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മനസ്സിലെ തീ മാത്രം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കാടിൻ്റെ സംഗീതം ഈ രണ്ട് കഥാസമാഹാരങ്ങളിലും സ്ത്രീയുടെ സ്വത്വത്തെ ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീ പ്രതിരോധം കണ്ടെത്തുന്ന ഇതിവൃത്തമല്ല സ്വീകരിച്ചിരിക്കുന്നത് സ്ത്രീക്ക് വേണ്ടി ശക്തമായി ബാധിക്കുന്ന രചനകൾ എഴുപതുകളുടെ അവസാനത്തിൽ എഴുതിയിട്ടില്ല മറിച്ച് എൺപതുകളുടെ തുടക്കത്തിലാണ് അത്തരം രചനകൾ വെളിച്ചം കണ്ട് തുടങ്ങുന്നത് ചുരുക്കി പറഞ്ഞാൽ ഭാവാത്മകവും അന്തരീക്ഷ പ്രധാനവുമായ രചനകളായിരുന്നു തുടക്കത്തിലെന്ന് പറയേണ്ടി വരും എങ്കിലും സ്ത്രീ ജീവിതത്തെ പറ്റിയുള്ള ഉൾക്കാഴ്ചയും ആശങ്കയും ആ കഥകളിൽ പ്രകടമായി ഉണ്ടായിരുന്നു താനും സ്ത്രീവാദം പരിസ്ഥിതിവാദം കീഴള നവോത്ഥാനം പ്രാദേശിക സ്വത്തത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ അധിനിവേശാനന്തര ചിന്തയുടെ പ്രത്യാഘാതങ്ങൾ എന്നിവകൾക്ക് സാക്ഷ്യം വഹിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ അന്തരീക്ഷം സാറ ജോസഫിനെയും സ്വാധീനിച്ചു അങ്ങനെയാണ് പാരമ്പര്യ ചിന്തകൾക്ക് അതീതമായി സ്ത്രീവാദ സാഹിത്യത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാട് തറയിൽ ഉറച്ചു നിൽക്കാനും ഇറങ്ങി പ്രവർത്തിക്കാനും എഴുത്തുകാരി തയ്യാറായത് തുടർന്ന് പാപത്തറ അശോക കന്നികയുടെ പുല്ലിംഗം ഫയലുകൾ മുടിത്തെയ്യ മുറയുമ്പോൾ സ്കൂട്ടർ ചാവുനീലം കോഫി ഹൗസ് തുടങ്ങി ധാരാളം രചനകൾ സാമൂഹികവും രാഷ്ട്രീയവുമായ സ്ത്രീ പ്രശ്നങ്ങളെ ആർജീവത്തോടെ ആവിഷ്കരിക്കുന്ന രചനകളാണ് രാമായണത്തിൽ നിന്ന് കടം കൊണ്ട ഇതിവൃത്തമാണ് അശോകയുടേത് ജീവിതത്തിൽ സർവ്വ ദുരന്തങ്ങളും ഏറ്റുവാങ്ങിയ സീതാദേവി ഒടുവിൽ ആത്മബലി നടത്തുന്നതായി ഈ കഥ പറയുന്നു ഇതിവൃത്തം പുരാണമാണെങ്കിലും നൂതനമായ ആവിഷ്കാരമാണ് കഥയെ ശ്രദ്ധേയമാക്കുന്നത് സ്ത്രീയും പ്രകൃതിയും ഒത്തുചേർന്ന് പോകുന്ന പാരിസ്ഥിതിക സ്ത്രീവാദത്തിൻ്റെ തലങ്ങൾ ഈ കഥയിൽ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും രാമായണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ച മറ്റു ചില കഥകളുടെ പേരുകളും കൂടി പറയാം കഥയിലില്ലാത്തത് തായ്കുലം കറുത്ത തുളകൾ ഒന്നും കൂടി പറയാം കഥയിലില്ലാത്തത് തായ്കുലം കറുത്ത തുളകൾ ഈ മേഖലയിൽ നിന്ന് തായ്കുലം ആരുടെ പ്രധാനപ്പെട്ട കഥയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം സാറോ ജോസഫ് എന്ന് എഴുതണം രാമായണ സന്ദർഭങ്ങൾ മാത്രമല്ല വ്യത്യസ്തമായ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ധാരാളം രചനകൾ സാറോ ജോസഫിൻ്റെ കഥാലോകത്തുണ്ട് മനുഷ്യരെ യഥാർത്ഥ സ്വഭാവത്തെ മാറ്റി നിർത്തി അവരെ നിഷ്ക്രിയരാക്കി മാറ്റുന്നതിൽ മതം വഹിക്കുന്ന പങ്കിനെ പറ്റി പ്രതിപാദിക്കുന്ന രചനയാണ് നന്മ തിന്മയുടെ വൃക്ഷം സ്ത്രീ പുരുഷ ബന്ധവും വർഗസമരവും വികൃതമാക്കുന്ന ദൈവനീതിയെക്കുറിച്ചാണ് ഈ കഥ ചർച്ച ചർച്ച ചെയ്യുന്നത് കഥയുടെ പേര് നന്മതിന്മയുടെ വൃക്ഷം അടുത്തത് പ്രണയം എന്ന കഥയാണ് ഭർത്താവിന് ഭാര്യയോടുള്ള പ്രണയത്തിൻ്റെ തീവ്രതയും അതുവഴി കത്തി കയ്യിൽ വെച്ച് തരം പോലെ കൊല്ലാൻ ശ്രമിക്കുന്നതിൻ്റെ വൈരുദ്ധ്യവും ഈ കഥയിൽ ചിത്രീകരിക്കുന്നു മറ്റൊരു കഥയാണ് ബിയർ പടയാളങ്ങൾ ഈ കഥയിലെ പ്രമേയം ഇതാണ് എസ് എസ് എൽ സി പരീക്ഷ നല്ല രീതിയിൽ ജയിച്ച ആദിവാസി പെൺകുട്ടിക്ക് കോളേജിൽ പ്രവേശന അനുമതി നിഷേധിക്കുന്ന വ്യവസ്ഥിതിയോടുള്ള എതിർപ്പ് ജീവിക്കുന്ന വ്യവസ്ഥിതിയോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ സാറ ജോസഫിൻ്റെ രചനാലോകത്തിൽ ബിയർപ്പടയാളങ്ങൾ എന്ന കഥയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് പിഞ്ചുകുട്ടികൾ വരെ ലൈംഗിക ആക്രമണങ്ങൾക്ക് വിധേയമാകുന്നതിനെക്കുറിച്ചുള്ള ആശങ്ക പങ്കുവയ്ക്കുന്ന രചനയാണ് ഒടിഞ്ഞ പാലം എഴുതുന്നവരും വായിക്കുന്നവരും തമ്മിലുള്ള അന്തരമില്ലാതാകേണ്ടതിൻ്റെയും സുതാര്യമായ സംവേദനങ്ങൾ സൃഷ്ടിക്കേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്ന രചനയാണ് കന്യകയുടെ പുല്ലിംഗം ആൺകോയ്മയും മതവും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാനുള്ള തന്ത്രങ്ങൾ തുടരുമ്പോഴും സ്വത്തും കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ അവൾ നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കും എന്ന് തുറന്ന് പറയുന്ന രചനയാണ് മുടിത്തേയ്യ മുറയുമ്പോൾ അണുകുടുംബത്തിനുള്ളിൽ ഒട്ടും പൊരുത്തപ്പെടാനാകാതെ വിരുദ്ധ തട്ടുകളിൽ ജീവിക്കേണ്ടി വരുന്ന സ്ത്രീയുടെയും പുരുഷൻ്റെയും ജീവിതത്തെ ആവിഷ്കരിക്കുന്ന രചനയാണ് ദാമ്പത്യം ദളിത എന്ന അസ്തിത്വത്തിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുകയും അതുവഴി സമകാല ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഇരയായി മാറി പരാജയപ്പെടുന്നതും തുടർന്ന് സ്വന്തം സ്വത്വബോധത്തിലേക്ക് തിരിച്ചു വരുന്ന അമ്മിണിക്കുട്ടി എന്ന കഥാപാത്രത്തെയാണ് വെളുത്ത നിർമ്മിതകളും കറുത്ത കണ്ണാടിയും എന്ന കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുക അട്ടപ്പാടി എന്ന കഥയിലെ കീഴാള സ്ത്രീയുടെ അനുഭവവും വ്യത്യസ്തമല്ല അട്ടപ്പാടിയിലെ കീഴാള സ്ത്രീയും പാപത്തറയിലെ ലക്ഷ്മിക്കുട്ടിയും വെളുത്ത നിർമ്മിതികളും കറുത്ത കണ്ണാടിയിലെ അമ്മിണിക്കുട്ടിയും മുടിത്തയെ മുറയുന്നു എന്ന കഥയിലെ ലളിതയും ഒറ്റനോട്ടത്തിൽ നിസ്സഹായതയുടെ മൂർത്തിഭാവമാണോ എന്ന് തോന്നിപ്പോകും എന്നാൽ അതല്ല റാഡിക്കൽ പ്രാഢവാദത്തിൻ്റെ പ്രതിരോധ സാധ്യതകളാണ് ഓരോ കഥയും മുന്നോട്ട് വയ്ക്കുന്നത് മറ്റൊരു രചന ഓരോ എഴുത്തുകാരുടെ ഉള്ളിലും എന്നതാണ് സാഹിത്യരചനയ്ക്ക് സ്വന്തമായൊരു മുറി കൂടിയേ കഴിയൂ എന്ന ആശയത്തിന് പ്രാധാന്യം കൊടുക്കുകയും അതിലുപരി സ്വതന്ത്രമായ യാത്രകളും എഴുത്തുകാരുടേതായിട്ടുള്ള സംവാദങ്ങളും ചർച്ചകളും ആത്മാർത്ഥതയോടെ വിലയിരുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കുടുംബവും സുഹൃത്തുക്കളും സമൂഹവും കൂടി ഉണ്ടായിരിക്കണം എങ്കിലേ നല്ലൊരു എഴുത്തുകാരി രൂപപ്പെടുകയുള്ളൂ എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ ആവിഷ്കരിക്കുന്ന രചനയാണ് ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും ഇതുപോലെ അമ്മ എന്ന അവസ്ഥയെ ഉയർത്തിപ്പിടിക്കുന്ന ധാരാളം രചനകളും സാറോ ജോസഫിൻ്റെ ലോകത്തിൽ കാണാൻ സാധിക്കും ബലിദാനം പാതാള പടികൾ പ്രകാശിനിയുടെ മക്കൾ ശാപായനം വരാനിരിക്കുന്ന സുവിശേഷം ചിന്തിക്കും തോറും വനദുർഗ കന്നികയുടെ പുല്ലിംഗം എന്നിവ ഉദാഹരണങ്ങളാണ് അമ്മ എന്ന സങ്കല്പത്തെ മുന്നോട്ട് വച്ച് തന്നെ ശക്തമായ സ്ത്രീ പ്രതിരോധം മുന്നോട്ട് വയ്ക്കുന്ന രചനയാണ് ചാവുനില സാറു ജോസഫിൻ്റെ കഥയിൽ സ്ത്രീയുടെ പെണ്ണിൻ്റെ മാതാവിൻ്റെ പ്രകൃതിയുടെ സ്ഥാനം കുടുംബത്തിനകത്ത് ഒതുങ്ങേണ്ട ഒന്നായിട്ടല്ല ആവിഷ്കരിച്ച് കാണുന്നത് അതുകൊണ്ട് തന്നെ അവളോട് ചേർന്ന് ജീവിച്ചു പോകണമെങ്കിൽ പുരുഷനും മേധാവിത്വ സ്വഭാവം വെടിഞ്ഞ് ചേരണം എങ്കിൽ മാത്രമേ ആനന്ദകരമായ സ്ത്രീ പുരുഷ സമാഗമം ഉണ്ടാകുകയുള്ളൂ എന്ന് എഴുത്തുകാരി ധ്വനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ കറുത്ത പരിഹാസത്തിലൂടെ സ്ത്രീയെ രണ്ടാം തരമാക്കുന്ന സമൂഹത്തെ അല്ലെങ്കിൽ സ്ഥാപനത്തെ വിമർശിക്കാനാണ് സാറ ജോസഫ് ശ്രമിച്ചിരിക്കുന്നത് ഉദാഹരണമായി ജോർജ് കുട്ടിയും ചില സ്ത്രീകളും പൂതളയം ആൻമേരിയുടെ കല്യാണം എന്നീ കഥകൾ മനസ്സ മനസ്സിലാക്കിയാൽ മതിയാകും ഹാസ്യത്തിൻ്റെ അല്ലെങ്കിൽ പരിഹാസത്തിൻ്റെ രാഷ്ട്രീയ സാധ്യതകളാണ് എഴുത്തുകാരി ഈ കഥകളിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കഥകളുടെ പേരുകളും കൂടി സൂചിപ്പിക്കാം കാടിൻ്റെ സംഗീതം ചിതലുകൾ പാതാളപ്പടികൾ ശാപായനം തായ്കുലം നാലാം നിലയിലെ ജാലകം ഒടുവിലത്തെ സൂര്യകാന്തി ഗ്രാമ്പു കോഫി ഹൗസ് വനദുർഗ അവസാനത്തെ പെഗ്ഗ് കണ്ടായോ കാന്ത ഒരു എഴുത്തുകാരി സ്വയം വിമർശനം നടത്തുന്നു ഗുഡ് നൈറ്റ് ഒരു ചീത്ത സിനിമയുടെ ഷൂട്ടിംഗ് പുതുരാമായണം കാന്താര താരകം ഈ കഥകളിലൊക്കെയും തലയുയർത്തി നിൽക്കാൻ സ്ത്രീയെ അനുവദിക്കാത്ത സമൂഹത്തിന് നേർക്കുള്ള പ്രതിഷേധവും ചെറുത്തുനിൽപ്പും രോഷവും തെളിഞ്ഞു കാണാൻ സാധിക്കും ചെറുകഥകളെയും ലേഖനങ്ങളെയും മാറ്റി നിർത്തിയാൽ അടുത്ത വിഭാഗം നോവലുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച നോവലാണ് ആലാഹയുടെ പെൺമക്കൾ പാരിസ്ഥിതിക സ്ത്രീവാദത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക തലങ്ങളാണ് ഈ നോവലിൽ സാറോ ജോസഫ് അവതരിപ്പിച്ചിരിക്കുന്നത് നോവലിലെ കഥാപാത്രങ്ങളായ ആനിയും അമ്മാമ്മയും വളരെ സന്തോഷത്തോടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഇരുവരും ചേർന്ന് നിർമ്മിക്കുന്ന അമരപ്പന്തൽ പ്രതീക്ഷകളുടെ സ്രോതസ്സാണ് അവിടുത്തെ അമരവള്ളികൾ തളിർക്കുന്നതും പൂക്കുന്നതും സ്ത്രീയുടെ അനുഭവങ്ങളുമായിട്ടാണ് എഴുത്തുകാരി കൂട്ടിച്ചേർക്കുന്നത് അമരപ്പന്തലിനുണ്ടാകുന്ന കീടബാധ പോലെ സമൂഹത്തിലെ ക്ഷുദ്രശക്തികളിൽ നിന്ന് രക്ഷ നേടണം എന്ന ആഗ്രഹമാണ് ഓരോ സ്ത്രീ മനസ്സുകൾക്കും ഉള്ളത് നോവലിൻ്റെ ഇതിവർത്തം കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ചുരുക്കത്തിൽ ആനിയും അമരപ്പന്തലും ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിലെ സ്ത്രീ പരിസ്ഥിതി ബന്ധങ്ങളെ അടയാളപ്പെടുത്തുന്നു എന്ന് ചുരുക്കി പറയാം ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും രണ്ടായിരത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ചെറുകാട് അവാർഡും രണ്ടായിരത്തി നാലിലെ വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട് സാറോ ജോസഫിൻ്റെ അടുത്ത നോവലാണ് മാറ്റാത്തി രണ്ടായിരത്തി മൂന്നിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ലൂസിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം ഇതും ഒരു പാരിസ്ഥിതിക നോവലാണ് വള്ളിച്ചെടികളുടെ സ്ത്രൈണ സൗന്ദര്യം നമുക്ക് ഈ നോവലിലും ദർശിക്കാൻ സാധിക്കും ബ്രിജിത എന്ന വൃദ്ധയുടെ കൊടും ക്രൂരതയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പ്രകൃതിയിൽ സ്നേഹിക്കുന്ന കൗമാരക്കാരിയെയാണ് ലൂസിയിൽ നമുക്ക് കാണാൻ സാധിക്കുക ഈ നോവലിലൂടെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന വള്ളിച്ചെടികളിൽ പെണ്ണിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ജീവിതവും പ്രതീകാത്മകമായി അവതരിപ്പിക്കാൻ നോവലിസ്റ്റിന് സാധിച്ചിരിക്കുന്നു മലയാളത്തിലെ ആദ്യത്തെ ഒ ചാന്മേനൻ പുരസ്കാരം ലഭിച്ച നോവൽ കൂടിയാണ് മാറ്റാത്തി ആദ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട നോവൽ രണ്ടായിരത്തി പതിനൊന്നാണ് ഈ നോവലിൻ്റെ പ്രസിദ്ധീകരണ വർഷം ഇക്കോ ഫെമിനിസത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവും സാംസ്കാരികവുമായ തലങ്ങൾ ഈ നോവലിലും നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കും നോവലിൽ ജലസാന്നിധ്യം നിറഞ്ഞ ദേശമായാണ് ആദിയെ ചിത്രീകരിച്ചിരിക്കുന്നത് അതായത് ആദിക്ക് ചുറ്റും കായലാണ് എന്നർത്ഥം വേലിയേറ്റത്തിൽ ഉപ്പ് വെള്ളം കയറി വരുന്ന ദേശം എന്നാണ് എഴുത്തുകാരി ഈ ദേശത്തെ പരിചയപ്പെടുത്തുന്നത് ഈ ദേശത്ത് വന്നു ചേരുന്ന ഗീതാഞ്ജലിയും മകൾ കായലും മകളുടെ പേര് ശ്രദ്ധിക്കുക കായൽ മകൾ കായലും കുഞ്ഞി മാധവുമാണ് കുഞ്ഞി മാധവുമാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ കഥാപാത്രത്തിന് കായൽ എന്ന പേര് കൊടുത്തതിലൂടെ എഴുത്തുകാരിക്ക് അതായത് സാറ ജോസഫിന് പ്രകൃതിയോടുള്ള ആത്മബന്ധമാണ് തെളിയുന്നത് ഒരു ജനതയ്ക്ക് തൻ്റെ മണ്ണും ജലവും നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഈ നോവലിൽ സാറ ജോസഫ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ ആദ്യവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം കഴിഞ്ഞ കോളേജ് അധ്യാപക പരീക്ഷയ്ക്കുണ്ടായിരുന്നു ചോദ്യം ഇതാണ് ഗിഫ്റ്റ് ഇൻ ഗ്രീൻ എന്ന പേരിൽ വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏതാണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം ഗിഫ്റ്റ് ഇൻ ഗ്രീൻ എന്ന പേരിൽ വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏതാണ് ആദി സാറ ജോസഫിൻ്റെ ആദി എന്ന നോവലാണ് ഗിഫ്റ്റ് ഇൻ ഗ്രീൻ എന്ന പേരിൽ വിവർത്തനം ചെയ്യപ്പെട്ടത് ഓർക്കുമല്ലോ അടുത്ത പ്രധാനപ്പെട്ട നോവലാണ് ആളോഹരി ആനന്ദം ഈ നോവലിലും പ്രകൃതിയും മണ്ണും സാന്നിധ്യം സാന്നിധ്യമറിയിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട നോവലാണ് ഊരുകാവൽ ഒതപ്പും പ്രധാനപ്പെട്ട നോവൽ തന്നെ ഇത്തരത്തിൽ സാർ ജോസഫിൻ്റെ രചനാലോകം പ്രകൃതിയും സ്ത്രീയും തമ്മിലുള്ള സൂക്ഷ്മ ബന്ധങ്ങളും വാമൊഴിയുടെ ജൈവസ്പർശവും അടയാളപ്പെടുത്തുന്ന രചനകളാണ് പെണ്ണിനോടും പ്രകൃതിയോടും ദളിതനോടും ഒരുമിച്ച് ചേർന്ന് പോകുമ്പോൾ മാത്രമേ ജീവിതം പൂർണ്ണതയിലെത്തൂ എന്നൊരു ബോധം എഴുത്തുകാരി എപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട് പൊതുസമൂഹത്തിൽ സ്ത്രീ നേരിടുന്ന ലിംഗപരമായ അസമത്വത്തെ മറികടക്കാനും അവളുടേതായ സ്ഥാനം ഉറപ്പിക്കാനും ശ്രമിക്കുക എന്നതായിരുന്നു ഓരോ കഥാപാത്രത്തിലൂടെയും എഴുത്തുകാരി ഏറ്റെടുത്ത ദൗത്യം മലയാളത്തിൽ പെണ്ണെഴുത്ത് എന്ന പദം ആദ്യമായി പ്രയോഗിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ സാറ ജോസഫിൻ്റെ കഥകൾക്ക് അവതാരിക എഴുതിയിട്ടുണ്ട് സാറ ജോസഫിൻ്റെ രചന ലോകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം പറയുന്നു സാറ ജോസഫിൻ്റെ കഥകളിലെ പ്രശ്നം രണ്ട് ലോകങ്ങളുടേതാണ് ഒന്ന് പുരുഷൻ്റെയും മറ്റേത് സ്ത്രീയുടെയും ഇവർ തമ്മിലുള്ള അന്തരവും അവ നിലനിൽക്കുന്ന രീതികളും ആ ലോകങ്ങളുടെ അതിർത്തി ലംഘനവുമാണ് പ്രശ്നഘടകങ്ങൾ ഈ ലോകങ്ങൾ നിലവിൽ വരുന്നത് പ്രത്യയശാസ്ത്രങ്ങളിലൂടെയാണ് എന്നും ഈ പ്രത്യയശാസ്ത്രങ്ങൾ അവയുടേതായ ഭാഷകൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്നും സ്ത്രീക്ക് തന്നിൽ നൂറ്റാണ്ടുകളായി അടിച്ചേൽപ്പിക്കപ്പെട്ട മൗനം ലംഘിക്കുവാൻ ഒരു പുത്തൻ ഭാഷ നിർമ്മിച്ചേ തീരൂ എന്നുമുള്ള വ്യക്തമായ തിരിച്ചറിവാണ് സാറ ജോസഫിൻ്റെ കഥകളെ മുൻകാലങ്ങളിലെ സ്ത്രീ സാഹിത്യത്തിൽ നിന്നും വ്യത്യസ്തവും കൂടുതൽ പുരോഗമനപരവുമാക്കുന്നത് സാറ ജോസഫിൻ്റെ കഥകളുടെ നോവലുകളുടെ ലേഖനങ്ങളുടെ ഏകദേശം ഒരവലോകനമായിരുന്നു ഇന്നത്തെ ക്ലാസിൻ്റെ ലക്ഷ്യം ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജിപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ അഭിപ്രായം കമൻ്റായി അറിയിക്കുകയും വേണം നന്ദി